ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു സൈബർ പോരാട്ടമായിരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ പ്രചരണങ്ങൾ നടക്കുന്ന സൈബർ ഇടങ്ങളിലായിരിക്കും. ഇത് എല്ലാ മുന്നണികളും തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ മുന്നണികൾ അവരുടെ വാർ റൂമുകളെല്ലാം ശരിയാക്കിയിരിക്കുകയാണ്. വാർ റൂമുകളുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. CPM വാർ റൂം AKG സെൻ്ററിൽ തന്നെയാണ് തുറന്നിരിക്കുന്നത്. ഇതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവനാണ്. അദ്ദേഹമായിരിക്കും ഈ വാർ റൂമിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ നേതൃത്വം വഹിക്കുന്നത്. അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് മണ്ഡലങ്ങളിലെ, അതായത് ഈ CPM ജയിച്ചു വന്നിരുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ CPM MLA മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയും ഒപ്പം മറ്റു മണ്ഡലങ്ങളിലെ വികസനമില്ലായ്മ ചൂണ്ടിക്കാട്ടിയുമുള്ള പ്രചരണത്തിനായിരിക്കും അവർ മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. ഒപ്പം തന്നെ BJP തുറന്നു കാട്ടാനുള്ള ശ്രമവും ഈ വിഭാഗം നടത്തുന്നു. ഇതേപോലെ തന്നെ കോൺഗ്രസ് ഒരു വാർ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതായത് അനിൽ ആന്റണിയുടെ, AK ആന്റണിയുടെ മകനാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് KPCC ആസ്ഥാനത്ത് തന്നെയാണ് ആ വാർ റൂം തുറന്നിരിക്കുന്നത്. ഇത് ഇന്റർനാഷണൽ കോൺഗ്രസ് കേരള എന്ന പേരിലായിരിക്കും ഇവരുടെ സോഷ്യൽ മീഡിയ വർക്കുകൾ നടക്കുന്നത്. ഇത് താഴെത്തട്ടിൽ മുതൽ ഉള്ള പ്രവർത്തനം ആരംഭിക്കുമെങ്കിൽ തന്നെയും മണ്ഡലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ അവർ ശ്രമിക്കുന്നത്. ഇവരും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അവരുടേതായ MLA വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടാനും ഒപ്പം എതിരാളികളുടെ മണ്ഡലത്തിലെ വികസനമില്ലായ്മ ചൂണ്ടിക്കാണിച്ചുമായിരിക്കും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. എന്നാൽ BJPയുടെ ഒരു വാർ റൂം എന്നവർ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഡിജിറ്റൽ ഹൈടെക് കമ്മിറ്റി എന്നാണ് അവരതിനെ പറയുന്നത്. നിലവിൽ 6.8 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളത് BJPക്കാണ്. അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് BJPയുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ മുൻപോട്ട് നീങ്ങാൻ കഴിയും. അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ടീം ലീഡറായ S. ജയശങ്കറാണ്. അതായത് അവർ പുതിയതായി കൊണ്ടുവരുന്ന ഒരു കാര്യം, സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ നമുക്ക് മാറ്റാവുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഒരു ദിവസം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വിവിധ പോസ്റ്ററുകളായി മാറ്റാൻ കഴിയും. അങ്ങനെയുള്ളൊരു പുതിയ ടെക്നോളജിയും കൂടെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ താഴെത്തട്ടിൽ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അവർ ഉപയോഗിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു സൈബർ വാർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഈ ഒന്നാമത് ഇത് വേനൽക്കാലമാണ്, രണ്ടാമത് കോവിഡിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കളും മുന്നണികളൊക്കെ പ്രധാനമായി ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയെ തന്നെ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയവയിലൂടെയെല്ലാം ശക്തമായ പ്രചരണത്തിനാണ് മൂന്ന് മുന്നണികളും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.